അടർന്നു വീണ ഈ കുന്നിന്റെ മുകളിലും താഴെയുമായി ഏക്കർ കണക്കിന് കൃഷിഭൂമിയായിരുന്നു. ദുരന്തത്തിൽ കൃഷിഭൂമി ഇല്ലാതായ ഇപ്പോഴും ഭൂമിയുടെ അതിരതിരയുന്ന ഈ ജീവിതങ്ങളാണ് കവളപ്പാറയിലെ പരിഹരിക്കപ്പെടാത്ത മറ്റൊരു പ്രശ്നം. നമ്മളൊരു സംഘകാലത്ത് നമ്മളൊരു പ്രതീക്ഷയായിരുന്നു സ്ഥലല്ലേ, ഇതിൽ കുറെ തേക്ക് അങ്ങനെയുള്ള മരങ്ങളുണ്ടായിരുന്നു. 60 ലധികം കർഷകരുടെ 100 ഏക്കറോളം കൃഷിഭൂമിയാണ് കവളപ്പാറ ദുരന്തത്തിൽ ഒലിച്ചുപോയത്. ചുരുക്കം ചിലരുടെ ഭൂമി മാത്രം ഇന്നും അവശേഷിക്കുന്നു. എന്നാൽ വലിയ പാറകളും മണ്ണും അടിഞ്ഞ് കൃഷി ഒരുക്കാനാവാത്ത വിധം ഭൂമിയെല്ലാം മാറി. ചിലർക്ക് ഭൂമിയുടെ അതിരുകൾ പോലും തിരിച്ചറിയാനാവുന്നില്ല. ഇപ്പൊ എവിടെ അതിന്റെ അതിരുന്നുള്ള ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇതെന്താ പറയാ, ഇത് മൊത്തത്തിൽ സർക്കാർ അങ്ങ് ഏറ്റെടുക്കുക നല്ലത്. എന്നാ സർക്കാരിന് എളുപ്പമായി, ഞങ്ങൾക്ക് എളുപ്പമായി. ഇവിടെ ഇനി കൃഷി ചെയ്തിട്ടും കാര്യമില്ലേ, ആന ഇറങ്ങും. ഇവിടേക്ക് ഒന്നും ഒരു ജാനലാരും വന്നിട്ടില്ല, ഒരു ഇവിടെ ആരും വന്നിട്ടില്ല. ഇവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, റാട്ടപ്പര ഉണ്ടായിരുന്നു, മെഷീനേ ഷീറ്റടിക്കുന്ന മെഷീൻ. ഇത്ര വണ്ണത്തിലുള്ള റബ്ബർ മരം ഉണ്ടായിരുന്നു, 580 മരം. നഷ്ടപരിഹാരം എന്തെങ്കിലും തന്നിരുന്നു? 98,000 രൂപ. അത് കൃഷിഭവനിലെ അവര് എണ്ണത്തിട്ട് പിടിച്ചിട്ടില്ല, കണക്കിലുള്ളതാണ്. കൃഷിയില്ല, ഭൂമിയുമില്ല. എങ്കിലും മുമ്പ് ഭൂമി ഈടായി വെച്ചെടുത്തിട്ടുള്ള കടങ്ങളാണ് ഇവർക്ക് ബാക്കിയാവുന്നത്. ബാങ്കുകളിൽ നിന്ന് തുടർച്ചയായി എത്തുന്ന ജപ്തി നോട്ടീസുകളാണ് ഇവരെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇത് ബാങ്കിൽ നിന്ന് വന്ന ഇപ്പൊ ലാസ്റ്റ് എന്താ ജപ്തിയോ അങ്ങനെന്ത പേപ്പറാണത്, ഇന്ന് കിട്ടിയതാണ്. ഇന്ന് മുന്നേ വന്നിട്ടുണ്ടോ? മുന്നേ വന്നിട്ടുണ്ട്, അടക്കണം എന്ന് പറഞ്ഞു വന്നിണ്ടായിരുന്നു. ഇത് നോട്ടീസ് കുറച്ച് വിവരമുള്ളതാണ്. ഇത് ആ സ്ഥലത്തിന്റെ എന്താണ് ഡിമാൻഡ് നോട്ടീസ്. അവരിപ്പോ ഈ സ്ഥലത്തിന്റെ പേരിൽ ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അടക്കാൻ കഴിയില്ല. എത്ര ലക്ഷം ആയിരുന്നു ലോൺ? മൊത്തം 11.5. ഇപ്പൊ പലിശ അടക്കം കുറച്ച് കൂടുതലുണ്ടാവും. അതുവരെ അടച്ചിരുന്നല്ലേ? അതുവരെ അടച്ചിരുന്നാണ്. 3 വർഷമായിട്ടുള്ള തെറ്റിയിട്ട് പരാതി പറയുമ്പോ നിങ്ങൾ ചോദിച്ചില്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ എന്ന്? അതേ മാതിരിയുള്ള ചോദ്യം തന്നെ അവരും ചോദിക്കാം, കിട്ടിയോ? കിട്ടി. ഇപ്പൊ ഈ പറഞ്ഞ 98,000 രൂപ കിട്ടി. ഇപ്പൊ പിന്നെ ഈ സ്ഥലം എന്ത് ചെയ്യണമെന്ന് വ്യക്തമായിട്ട് ഇവിടുന്ന് ഒരു പറഞ്ഞില്ല. നമ്മൾ ചെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൃഷി ചെയ്യാന്നുള്ളൊരു അനുവാദം ഉണ്ട്, അല്ലാതെ മറ്റു സഹായങ്ങളൊന്നുമില്ല. ഇതിപ്പോ ഈ ഏരിയ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട്, അതായത് പിന്നെ പഞ്ചായത്തിന്റെ അധീനതയിൽ തൊഴിലുറപ്പുകാരെ വിട്ടു തന്നാൽ നമുക്ക് ഒരു ആശ്വാസം കിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇത്രയും ആയി കിട്ടാൻ 50,000 രൂപയെ. ഇനി ഇതിനകത്ത് തയ്യുണ്ടെന്ന് വെച്ചൊക്കെ വരുമ്പോഴത്തിന് അതേപോലെ 10-30 രൂപയും വേണം. അതൊക്കെ ഇപ്പൊ നമ്മൾ ഈ കടത്തിൽ നിൽക്കുന്ന ആളിനെ ചെയ്യേണ്ടതൊക്കെ. അപ്പൊ 2-3 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഇത് ഒരു പിന്നെ ഏറ്റെടുക്കുകയാണെങ്കിൽ സർക്കാർ ഏറ്റെടുത്തോട്ട് പകരം ഭൂമി തന്നാൽ മതി കൃഷി ചെയ്യാൻ. ഇപ്പൊ ഇവിടെ വീട് പോയവർക്ക് വീട് കൊടുത്ത മാതിരി നമുക്ക് ഭൂമി തന്നാൽ മതി. വേറെ എവിടെയെങ്കിലും ഇത് ഒന്നിച്ചാൽ ഇതിന്റെ മുകളിലൊക്കെ മുകളിൽ ജെണ്ട ഉണ്ടാണല്ലോ, ആ കൊടുത്തൊക്കെ അവർക്ക് ചെയ്താൽ മതി. അതല്ലെങ്കിലോ ഈ ഇപ്പൊ ഈ പറഞ്ഞ ഈ ലോണിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ തീരുമാനമാക്കി കൃഷിഭൂമി ചെയ്യാനുള്ള സഹായങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യാം. ഇപ്പത്തെ പ്രശ്നം മെയിൻ ഇതാണ്, ഈ ബാധ്യത എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു തരണം. ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടായിട്ടല്ല, ഞങ്ങളൊരു ഭൂമിയല്ലേ,